എല്ലാ തറവേലകളും പൊളിഞ്ഞ് നാറി പാളീസായി നിൽക്കുന്ന സാബ് മുതലാളിയും ദ്വീപും അവിടെ 2020 പ്രവർത്തകനായ ദീപു എന്ന ചെറുപ്പക്കാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശ്രീനിജനെയും CPMനെയും ഇപ്പോൾ തൂക്കുമരത്തിൽ ഏറ്റുക്കളയാം എന്ന മട്ടിലാണ് പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ഒരൊറ്റ വാക്കിലൂടെ ആ കുപ്രചരണങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞിരിക്കുന്നു PV ശ്രീനിജൻ MLA. തനിക്ക് ഈ കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് തെളിയിച്ചാൽ അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ മാധ്യമങ്ങളെയൊക്കെ കണ്ടപ്പോൾ അല്ലമുറയിട്ട് കരഞ്ഞ് വിളിച്ചു പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. അവിടെയുള്ള സുഗു എന്ന ആളിൻ്റെ വീട്ടിൽ ഈ സംഭവം നടക്കുന്ന ദിവസം MLA ഗൂഢാലോചന നടത്താനുണ്ടായിരുന്നുവെന്ന് അത് തെളിയിച്ചാൽ MLA സ്ഥാനം അങ്ങ് രാജിവെച്ച് തരാമെന്ന് പരസ്യമായി തന്നെയാണ് PV ശ്രീനിജൻ ആ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ സാബ് മുതലാളിക്ക് കഴിയുന്ന രീതിയിലൊക്കെ PV ശ്രീനിജൻ അവിടെ ഉണ്ടായിരുന്നതായോ PV ശ്രീനിജൻ ഗൂഢാലോചനയിൽ പങ്കാളിയായതായോ ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ പോലീസിന് കൊടുക്കൂ, അല്ലെങ്കിൽ തെലങ്കാനയിൽ നിന്ന് പ്രത്യേക ഏജൻസിയെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കൂ, MLA സ്ഥാനം രാജിവെച്ച് തരാം തന്റെ പങ്ക് തെളിഞ്ഞാൽ എന്നൊരു MLA ചങ്കൂറ്റത്തോടു കൂടി പറയുമ്പോൾ നിങ്ങളുടെ അടവുകൾ പൊളിഞ്ഞില്ലാതെയാവുകയാണ് സാർ. 2-3 വനിതാ ജനപ്രതിനിധികളെ രംഗത്തിറക്കി അവരെ കൊണ്ടിങ്ങനെ നാടകം കളിപ്പിച്ചതുകൊണ്ട് ജനം വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പണത്തിൽ അടിമകളായി കഴിയുന്ന ആ നാട്ടിലെ പാവപ്പെട്ട ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയായിപ്പോയ കുറേ മനുഷ്യർക്ക് ചിലപ്പോൾ ഇതൊക്കെ കേട്ട് സത്യമാണ് എന്നുള്ള തോന്നലുണ്ടാകാം. കാരണം അവർ ആ പണത്തിൻ്റെ പ്രലോഭനത്തിൽ വീണിരിക്കുന്ന മനുഷ്യർ. കുറ്റം പറയുകയല്ല, ഏത് മനുഷ്യനായാലും അത് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ കാലക്രമേണ അവർക്കത് തിരുത്തേണ്ടി വരും. ആ മനുഷ്യർക്ക് അവരെ അക്ഷരാർത്ഥത്തിൽ ഈ പണത്തിൻ്റെ ഹുങ്കിൽ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പഞ്ചായത്ത് മെമ്പർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനുമൊക്കെ ഈ സാബ് മുതലാളി എഴുതി കൊടുക്കുന്നത് അതുപോലെ മാധ്യമങ്ങളിലൊക്കെ വന്ന് പറയേണ്ടി വരുന്നതും അതിന് നാടകീയത കൊണ്ടുവരേണ്ടി വരുന്നതുമൊക്കെ. പക്ഷേ എത്ര സിമ്പിളായാണ് PV ശ്രീനിജൻ ആ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചത്. തൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന പഞ്ചായത്ത് മെമ്പർക്ക് അതൊന്ന് തെളിയിച്ചു തരാമോ എന്നുള്ള വെല്ലുവിളി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ തെളിയിച്ചാൽ താൻ MLA സ്ഥാനം രാജിവെക്കാമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നത്. മരണത്തിൻ്റെ കാരണം ആ മർദ്ദനമാണ് എങ്കിൽ അതിന് കാരണക്കാരായ ആളുകളെ നിയമപരമായി ശിക്ഷിച്ചു കൊള്ളട്ടെ എന്ന് അവിടുത്തെ CPMഉം MLAയും ഒക്കെ പറയുന്നു. പക്ഷേ ആ മർദ്ദനത്തിന് ഒരു രാഷ്ട്രീയ മുഖം കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തിക്കളയാം, ഈ നഷ്ടപ്പെട്ടു പോയ ഇമേജൊക്കെ തിരികെ പിടിച്ചു കളയാമെന്ന് സാബ് മുതലാളി കരുതുകയാണെങ്കിൽ അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് തിരിച്ചറിയുക. കാരണം ദീപുവിന് ആ മർദ്ദനമേറ്റതിന് ശേഷം ദിവസങ്ങൾ എത്ര കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ CPMകാർ രാഷ്ട്രീയമായി മർദ്ദിച്ചു എന്നുള്ള പരാതിയുമായി ഈ നാടകം കളിച്ച പഞ്ചായത്ത് മെമ്പർ അടക്കം രംഗത്ത് വന്നത്? അവർക്ക് അന്ന് തന്നെ പറയാമായിരുന്നല്ലോ ഇതുപോലെ നാടകം കളിക്കാമായിരുന്നല്ലോ, ഒരു ഫേസ്ബുക്ക് ലൈവെങ്കിലും ഇടാമായിരുന്നല്ലോ ഈ പൊട്ടിക്കരച്ചിലുമായി. പക്ഷെ അതൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ കൃത്യമായി അണിയറയിൽ ഒരുക്കിയ മറ്റൊരു തിരക്കഥ കൂടിയാണ്. യഥാർത്ഥത്തിൽ അവിടെ പൊളിഞ്ഞു വീഴുന്നത് സാബ് മുതലാളിയുടെ ആ വെള്ളവും വാങ്ങി വയ്ക്കേണ്ടി വരും എന്നർത്ഥം.